ബഹിരാകാശം എന്നും അത്ഭുതങ്ങൾ കൂടിയിരിക്കുന്ന ഒരു ലോകമാണ്. അവിടെ ഉണ്ടാകുന്ന ഓരോ വാർത്തയും വളരെ ആവേശത്തോടെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോഴിതാ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വാസ്പ് 96 എന്ന നക്ഷത്രത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന വാസ്പ് 96B എന്നൊരു ഗ്രഹത്തെക്കുറിച്ചുള്ള നിരീക്ഷണ വിവരം നൽകിയത് ശാസ്ത്രലോകത്ത് ഉത്സാഹം ജനിപ്പിച്ചിരിക്കുന്നുണ്ട്. വാസയോഗ്യമായ മറ്റ് ഗ്രഹങ്ങളെ തേടിയുള്ള അന്വേഷണത്തിന് മുതൽക്കൂട്ടാണിത്. 1120 പ്രകാശവർഷം അകലെ ഫിനിക്സ് നക്ഷത്രഗണത്തിലുള്ള നക്ഷത്രത്തിന് ചുറ്റുമാണ് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത്. 3 മുതൽ 4 ദിവസം വരെ മാത്രമെടുത്താണ് നക്ഷത്രത്തെ ചുറ്റുന്നത്. വാതകം നിറഞ്ഞിരിക്കുന്ന ആ ഗ്രഹത്തിൻ്റെ താപനില 1000 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയരുമെങ്കിലും അവിടെ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല നല്ല മേഘാവരണവുമുണ്ട്. വ്യാഴത്തേക്കാൾ 12 മടങ്ങ് വ്യാസമുള്ള ഈ ഗ്രഹത്തെ 6.5 മണിക്കൂർ നിരീക്ഷിച്ചപ്പോഴാണ് വിവരങ്ങൾ ലഭിച്ചത്. ഭൂമിയിൽ കാണപ്പെടുന്ന തരം ജീവികൾക്കുള്ള സാധ്യത കുറവാണെങ്കിലും ഗ്രഹത്തിൻ്റെ ഉള്ളറകളിൽ അല്പമെങ്കിലും കാഠിന്യമുള്ള പ്രതലങ്ങളിലും ദ്രാവക രൂപത്തിലുള്ള ജലമുള്ള ഇടങ്ങളിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഭൂമിയിലെ മഹാസമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള സജീവ അഗ്നിപർവ്വതങ്ങളുടെ ലാവാഗമന ദ്വാരങ്ങളുടെ അരികുകളിൽ അത്യുഗ്രമായ താപനില അതിജീവിച്ച് സസുഖം കഴിയുന്ന എക്സ്ട്രീമോഫൈൽസ് എന്നയിനം ബാക്ടീരിയകൾ പോലുമുണ്ട്. അത്തരത്തിലുള്ള സൂക്ഷ്മജീവികൾ പ്രപഞ്ചത്തിൽ അങ്ങിങ്ങുള്ള ഗ്രഹങ്ങളിൽ കാണാനിടയുണ്ട് എന്നാണ് പറയുന്നത്. സൂക്ഷ്മജീവികൾ നക്ഷത്രാന്തര വാതക മേഘങ്ങളിലും കണ്ടേക്കാം. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് നിയ ഇൻഫ്രാറെഡ് തരംഗ ദൈർഘ്യത്തിൽ നിരീക്ഷണം നടത്തുകയായിരുന്നു. ജലബാഷ്പത്തിൻ്റെ വർണ്ണരാജി ആദ്യ നിരീക്ഷണത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1995 സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന 51 Pegasi B എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ മിഷേ മേയർ ഭൗമസമാനമായ മറ്റ് ലോകങ്ങൾ അടുത്തെങ്ങും കാണാനിടയില്ല എന്ന പക്ഷക്കാരനായിരുന്നു. പക്ഷേ 30 കോടി ഗ്രഹങ്ങൾ കാണാനിടയുള്ള ക്ഷീരപഥം എന്ന നമ്മുടെ ഗാലക്സിയിൽ ഏകദേശം 3 കോടി ഭൗമസമാന ഗ്രഹങ്ങളുണ്ടാവാം. അവയെ കണ്ടെത്തുക അതീവ ദുഷ്കരവുമാണ്. എന്നാൽ 150 കാലം കൊണ്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായി വിപുലീകരിച്ച ജെയിംസ് വെബ് ടെലിസ്കോപ്പ് അടുത്ത 10 വർഷത്തിനുമേൽ നിരീക്ഷണങ്ങൾ നടത്തി തെളിമയാർന്ന ചിത്രങ്ങളും ഗാലക്സിയിലെ ഘടകങ്ങളെക്കുറിച്ചുള്ള കൃത്യതയുള്ള വിവരങ്ങളും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 25 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ദർപ്പണമാണ് ഈ ടെലിസ്കോപ്പിലുള്ളത്. ഇൻഫ്രാറെഡിന് പുറമെ ദൃശ്യപ്രകാശവും ഇത് നിരീക്ഷിക്കുന്നുണ്ട്. 6.5 ടൺ ഭാരമുള്ള ഈ ഉപകരണം വിപുലീകരിച്ചതിനു പിന്നിലും അതിൻ്റെ വിവരങ്ങൾ അപഗ്രഥിക്കാനും 300 സർവകലാശാലകൾ വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇതുകൂടാതെ 50 സാങ്കേതിക സ്ഥാപനങ്ങളുടെ സഹായവുമുണ്ട്. സൺ എർത്ത് ലാഗ്രാജ് പോയിന്റ് 2 എന്ന ഭൂമിയിൽ നിന്ന് 15 ലക്ഷം ദൂരത്തുള്ള ഗുരുത്വാകർഷണ സ്ഥിര ബിന്ദുവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ടെലിസ്കോപ്പ് അധികം ചാഞ്ചല്യങ്ങളില്ലാതെ മിഴിവുള്ള ചിത്രങ്ങൾ ലഭ്യമാക്കുന്നു. ആദ്യകാല നക്ഷത്രങ്ങളുടെ ഉത്ഭവം, നക്ഷത്രങ്ങൾ കൂട്ടം ചേർന്ന ഗാലക്സികളായ സംഭവം, നക്ഷത്രങ്ങളുടെ പരിണാമാവസ്ഥകൾ, നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഭൗമസമാനമായ ഗ്രഹങ്ങൾ, അത്തരം ഗ്രഹങ്ങളിൽ ജീവന്റെ ലാഞ്ഛന തിരയൽ എന്നിവയൊക്കെയാണ് പ്രധാന ദൗത്യങ്ങൾ. ഏറ്റവും കുറഞ്ഞത് 10 വർഷം ഈ ടെലിസ്കോപ്പ് സജീവമായിരിക്കും. ഇപ്പോൾ നിരീക്ഷണം നടത്തുന്ന ഹബിൾ ടെലിസ്കോപ്പിനേക്കാൾ അനേകം മടങ്ങ് കൃത്യതയുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കും. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, പരിണാമം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പ്രപഞ്ച വിജ്ഞാനീയത്തിലെ സങ്കല്പങ്ങളുടെ മാറ്റുകൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വാസ്പ് 96B എന്ന ഗ്രഹം സൂര്യനും ബുധനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 1/10 മാത്രം ദൂരത്തുകൂടിയാണ് ഭ്രമണം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വലിപ്പം വ്യാഴത്തിൻ്റെ പകുതിയും ശനിയുടെ ദ്രവ്യമാനം അത്രയുമുണ്ട്. അതിനാൽ ഗ്രഹാന്തരീക്ഷത്തിൻ്റെ ആഴങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ ഇടയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അതിൻ്റെ മൂടിയിരിക്കുന്ന ജലബാഷ്പ മേഘങ്ങൾ നക്ഷത്രത്തിൻ്റെ പ്രകാശം അതിൻ്റെ ഉള്ളറകളിൽ എത്തുന്നതിനെ തടയുന്നുണ്ടാകും. ഏതായാലും ഭൂമിയിലെ പോലെയുള്ള ജീവികളെ അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. വലിയ ആകാരമുള്ള ജീവികളും കാണാനിടയില്ല. പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൃഷ്ടികൾ പോയി കഴിയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഭൂതകാലമാണ് മുന്നിൽ തെളിയുന്നത്. പ്രപഞ്ചത്തിലെ മറ്റു ഘടകങ്ങളിൽ നിന്നുള്ള പ്രകാശം എത്തിച്ചേരാൻ കാലങ്ങളേറെ എടുക്കുമെന്നതിനാൽ നമുക്ക് കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങൾ കാണാനാകുന്നു. ക്ഷീരപഥത്തിൻ്റെ വ്യാസം
ഒരു 100,000 പ്രകാശ വർഷമാണ്. അതായത് ഈ ഗാലക്സിയുടെ അങ്ങേയറ്റത്തുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് 100,000 വർഷം മുൻപ് പുറപ്പെട്ട പ്രകാശമാണ് ഭൗമ നിരീക്ഷണത്തിൽ കാണാൻ കഴിയുക. എന്നാൽ ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ശക്തിയേറിയ ദൂരദർശിനികൾ വളരെ അകലെയുള്ള പ്രകാശം വരെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ 1,350 കോടി വർഷം പഴക്കമേറിയ പ്രപഞ്ചത്തിലെ ഘടകങ്ങളുടെ നിരീക്ഷണ വിവരം നമുക്കുണ്ട്. അവയിൽ നിന്നും അക്കാലത്ത് പുറപ്പെട്ട പ്രകാശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ആ ഘടകങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവ പരിണമിച്ച് മറ്റ് ഘടകങ്ങളായി തീർന്നിരിക്കണം. കാർബൺ, ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ വാതകങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം തിരയാവുന്നതാണ്. അതുകൂടാതെ അമോണിയ, നൈട്രസ് ഓക്സൈഡ്, ഓക്സിജൻ എന്നിവ കാണപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ജീവൻ ഉണ്ടാകാനോ ജീവൻ ഏതെങ്കിലും കാലത്ത് ഗ്രഹത്തിൽ ഉത്ഭവിച്ചിരിക്കാനോ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ജീവന്റെ കയ്യൊപ്പുകൾ തേടാൻ സജ്ജമാണ് ഈ ടെലിസ്കോപ്പ്. ശുദ്ധമായ ഹൈഡ്രജനും ഹീലിയവും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വാതക മിശ്രവും ഒക്കെയുള്ള ഗ്രഹങ്ങളിൽ ഈക്കോളെ, ഈസ്റ്റ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ സസുഖം കഴിയുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. നേരത്തെ കെപ്ലർ ദൂരദർശിനി തിരിച്ചറിഞ്ഞ 5,000 അന്യഗ്രഹജീവികളിലും ജീവന്റെ സാന്നിധ്യം തിരയാൻ ഈ ടെലിസ്കോപ്പിന് കഴിയും. പ്രപഞ്ചത്തിൻ്റെ ചെറിയൊരു പ്രദേശത്തു മാത്രം നിരീക്ഷിച്ചതിൽ നിന്നും ഇത്രയും വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങൾ എന്തൊക്കെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നും നമ്മൾ കാത്തിരുന്ന് കണ്ടെത്തേണ്ടതുണ്ട്. സൗരയൂഥത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്ര സമുച്ചയത്തെ ആൽഫ സെൻറ്റോറി എന്ന വ്യൂഹത്തിലുള്ള 4.2 പ്രകാശ വർഷം അകലെയുള്ള പ്രോക്സിമ സെൻറ്റോറി എന്ന നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ഭൗമസമാന സാഹചര്യങ്ങൾ ഉള്ളവയാണെന്ന് കരുതപ്പെടുന്നു. അതുപോലെ 20 മുതൽ 42 പ്രകാശ വർഷം അകലെയുള്ള ഗ്ലീസ് 581 എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്ലീസ് 581C ഗ്രഹവും പ്രതീക്ഷകൾ നൽകുന്നതാണ്. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഇവയുടെ എല്ലാ വിവരങ്ങൾ താമസിയാതെ എത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.